കേരളത്തിന്റെ പൊതുകടം 3 ലക്ഷം കോടി. കഴിഞ്ഞ ഒരു മാസം ശമ്പളം കൊടുക്കുവാൻ കടമെടുത്തത് 1500 കോടി. ഈ മാസം ഇതാ 1450 കോടി കൂടി എടുക്കാൻ പോകുന്നു. കഴിഞ്ഞ 3-4 മാസം വീട്ടിൽ ചുമ്മാ ഇരുന്നവർക്കാണ് എന്നുകൂടി ഓർക്കണം. പോലീസിനെയും ആരോഗ്യ പ്രവർത്തകരെയും ഒഴിവാക്കിയാണ് പറഞ്ഞത്. ഈ പോക്ക് എങ്ങോട്ടാണ്? ഈ കടം ആര് വീട്ടും? കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 70% ശമ്പളത്തിന് മാത്രമായി ഉപയോഗിക്കുകയാണ്. മറ്റു സ്റ്റേറ്റിൽ 30% മുതൽ 40% വരെയാണ് നോർക്കണം. കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞത് 40 ലക്ഷം പേർ. അവർ ഇപ്പോൾ പ്രതിമാസം 1200 രൂപ നിരക്കിൽ കൊടുക്കുന്നത് 650 കോടി രൂപയാണ്. എന്നാൽ സർക്കാർ ജോലിയിൽ നിന്ന് പെൻഷനായ 4 ലക്ഷത്തോളം ആളുകൾക്ക് കൊടുക്കുന്നത് 2018 കോടി. ശരാശരി ഒരാൾക്ക് കിട്ടുന്ന പ്രതിമാസ പെൻഷൻ 51000 രൂപ. അവിടെയാണ് OIOPയുടെ പ്രസക്തി. ഞങ്ങൾ പറയുന്നു, ഭരണഘടനയിൽ പറയുന്ന തുല്യനീതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് 60 കഴിഞ്ഞ് എല്ലാവർക്കും 10000 രൂപ തുല്യ പെൻഷൻ കിട്ടണം. അത് ഔദാര്യമല്ല, അവകാശമാണ്. ഇപ്പോൾ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആകെ പെൻഷൻ 26068 കോടി രൂപയാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10000 വെച്ച് പ്രതിമാസം കൊടുക്കുവാൻ വേണ്ടത് 4000 കോടി. ഇപ്പോൾ കൊടുക്കുന്നത് കുറച്ചാൽ ബാക്കി കൂടുതലായി വരുന്നത് 1668 കോടി രൂപ. ഈ തുക കണ്ടെത്തുവാൻ ഇപ്പോൾ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാതെ കുറെ കോർപ്പറേഷനുകളും ആവശ്യമില്ലാത്ത തസ്തികകളും നിർത്തലാക്കുക. ഉദാഹരണത്തിന്, കൃഷിവകുപ്പിലുള്ള 74 ഉപവകുപ്പുകളും നിർത്തലാക്കി ഒറ്റ വകുപ്പാക്കുക. അതുപോലെ സർക്കാരിൻ്റെ ദുർച്ചെലവ് ഒഴിവാക്കുക. ഉദാഹരണത്തിന് PSC, ഇവിടെ 24 മെമ്പർമാർ, മറ്റു സ്റ്റേറ്റുകളിൽ 3-4 മെമ്പർമാർ മാത്രമേ ഉള്ളൂ. അതുപോലെ 5 വർഷത്തിലൊരിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മികവ് പരിശോധിക്കുക. മന്ത്രിമാരുടെ ചികിത്സാ ചെലവ് കോടികളാണ്. അതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്താൽ ഏതാനും ലക്ഷങ്ങളിൽ ഒതുക്കാം. കൂടാതെ 75000-ൽ കൂടുതലുള്ള ശമ്പളങ്ങൾ പുനഃപരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ഉടച്ചു വാർത്താൽ 10000 അല്ല 15000 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കുവാൻ ഉണ്ടാകും. ഓരോ